വേണമെന്നാ നിങ്ങൾ ഈ പറയുന്നത്? ആ കുഞ്ഞ് ജനിക്കാൻ പാടില്ല. എന്തൊക്കെയാ സാറേ നിങ്ങൾ ഈ പറയുന്നത്? ഇനി കുഞ്ഞിനെ കളയാൻ ഒരു കാരണവശാലും പറ്റില്ല, അല്ലെങ്കിൽ തന്നെ ഞാൻ അത് ചെയ്യില്ല. ഡോക്ടർക്ക് ഞാനൊരു 10-15 ലക്ഷം രൂപ തരാം. അങ്ങനെയെങ്കിൽ ജനിക്കാൻ പാടില്ലാത്ത ആ കുഞ്ഞ് ജനിക്കുമ്പോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞാനൊന്ന് ആലോചിക്കട്ടെ. ആലോചിച്ചോ, പക്ഷേ അനുകൂലമായൊരു തീരുമാനം എടുക്കണം. ആ കുഞ്ഞ് ജനിച്ചാലും അത് അധികം നേരം ജീവിച്ചിരിക്കാൻ പാടില്ല. ജനിച്ച കുഞ്ഞ് മരണപ്പെട്ടു പോയെന്ന വാർത്തയായിരിക്കണം പുറത്ത് കാത്തു നിൽക്കുന്ന എന്റെ മരുമോനും അവന്റെ അമ്മായിയമ്മ അറിയേണ്ടത്. ബോധം തെളിയുമ്പോ എന്റെ മോളും അത് തന്നെ അറിയണം. പ്രസവിച്ച അമ്മയ്ക്ക് അത് ഭയങ്കര വിഷമമായിരിക്കും. ആ വിഷമം സാവകാശം മാറിക്കോളും ഡോക്ടർ. മറിച്ച് ആ കുഞ്ഞിനെ എന്റെ മോൾക്ക് താലോലിക്കേണ്ടി വന്നാൽ അച്ഛനില്ലാത്ത കുഞ്ഞിനെ എനിക്ക് വളർത്തേണ്ടി വരും. ഈ നാട്ടിൽ എന്റേതായ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. അച്ഛനില്ലാത്ത ഒരുപാട് കുഞ്ഞുങ്ങളെ എന്റെ ഭാര്യയായിട്ട് വന്നവര് വളർത്തുന്നുണ്ട്. ചിലരൊക്കെ രണ്ടാമത് കെട്ടി കുഞ്ഞുങ്ങൾക്ക് രണ്ടാനച്ഛനെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ വഴികൾ ഒരുപാട് മുന്നിൽ കിടക്കുമ്പോ എന്തിനാണ് ഇങ്ങനെ ഒരു കുഞ്ഞിനെ കൊല്ലുന്നത്? നിന്നെ ഇപ്പോഴും ജീവനൊല്ലി സ്നേഹിക്കുക എന്റെ മോള്. അതിപ്പോ അവളെന്നല്ല, ഞാൻ കല്യാണം കഴിച്ച എല്ലാ പെൺകുട്ടികൾക്കും ഞാൻ അവളുമാരെ വിട്ടു പോരുന്നതുവരെ എന്നെ ജീവനായിരുന്നു എന്ന് വെച്ചാ അത് വെറുതെ അല്ല. അതുപോലെയാ ഒന്നിച്ചുള്ളപ്പോ അവളുമാർക്കൊക്കെ ഞാൻ സ്നേഹം കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ തന്നെ സരയുവിന്റെ മുന്നിൽ വെച്ച് നിങ്ങൾക്ക് എന്നെ കുറ്റം പറയാൻ പറ്റുന്നുണ്ടോ? അതിന് നിങ്ങളുടെ മോള് സമ്മതിക്കുന്നുണ്ടോ? എടാ, നിന്നെ പോലൊരു കുറുക്കനെ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. ഈ ലോകത്തെ ഏറ്റവും വൃത്തികെട്ട മൃഗം അതേതാണെന്ന് നിങ്ങൾക്കറിയാമോ? അതാണ് കഴുതപ്പുലി. ഒരുപാട് വേസ്റ്റ് തിന്ന് ജീവിക്കുന്നത് കൊണ്ട് സിംഹങ്ങൾ അതിനെ കൊന്നാലും തിന്നാറില്ല. അങ്ങനെ ഒരു കഴുതപ്പുലിയുള്ള കാട്ടിലേക്കാണ് ഈ കുറുക്കൻ വന്നത്. എന്നെ നീ കഴുതപ്പുലിയാക്കണം? പിന്നല്ലാതെ. മോള് പ്രസവിക്കുന്നതും കാത്തൊരമ്മ ലേബർ റൂമിൽ കരഞ്ഞോണ്ടിരിക്കുക. ആ അമ്മയ്ക്കറിയില്ല അകത്ത് കിടക്കുന്നത് സ്വന്തം മോളല്ലാന്ന്. അവളുടെ സ്വന്തം അമ്മയും ഈ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ട്.